ഒരാഴ്ചക്കുള്ളിൽ തന്നെ ദീപിന്റെ വീട്ടിൽ നിന്നും വിളിച്ചു. അവർക്ക് കല്യാണം ഉടനെ നടത്തണം എന്നുണ്ട് പോലും. ഇവിടെയും ഓക്കെ ആണെങ്കിൽ ജാതകങ്ങൾ വച്ച് പൊരുത്തം നോക്കാമെന്ന്. അച്ഛൻ ഇതുവരെ കൃത്യമായി ഒരു മറുപടി കൊടുത്തില്ലായിരുന്നു. എങ്ങനെയാ മോളെ, പൊരുത്തമുണ്ടെങ്കിൽ അധികം വൈകാതെ നമുക്കിത് നടത്താം. വേറെ തടസ്സങ്ങൾ ഒന്നുമില്ലല്ലോ, അച്ഛൻ അടുത്തിരുത്തി ചോദിച്ചപ്പോൾ ഉള്ളിൽ ഒരു നീറ്റൽ. ഇത്ര വേഗം വേണ്ടിയിരുന്നില്ല, മനസ്സൊന്ന് പ്രിപ്പയർ ആക്കാൻ കുറച്ചു സമയം വേണമായിരുന്നു. പക്ഷേ അച്ഛനും അമ്മയും നല്ല താല്പര്യത്തിലാണ്. അവരോട് എന്ത് കാരണം പറയും? അവൾക്ക് ഇഷ്ടക്കേട്ട് ഒന്നുമില്ലച്ച, ആ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത്. അല്ലെങ്കിലും ദീപക്കിന് പ്രത്യേകിച്ച് കുറ്റമൊന്നും ഞാൻ കാണുന്നില്ല. എല്ലാം കൊണ്ടും നമുക്ക് ചേരും, ചേട്ടനും പറഞ്ഞു. എങ്കിൽ പിന്നെ നാളെ ഞാൻ അവിടം വരെ ഒന്ന് പോകാം. എന്നിട്ട് വാസുദേവനെയും കൂട്ടി രണ്ടാളുടെയും ജാതകം നോക്കിക്കാം, ബാക്കിയൊക്കെ അതിനുശേഷം. എന്താ പോരെ? അച്ഛൻ അമ്മയെ നോക്കി. അടിപൊളി, അമ്മയും കൂടി ഓക്കെ പറഞ്ഞു. ഞാൻ എന്ത് പറയാൻ? അല്ലെങ്കിലും വിവാഹക്കാര്യത്തിൽ മനസ്സ് തുറന്ന് അഭിപ്രായം പറഞ്ഞു കല്യാണം കഴിക്കുന്ന പെൺകുട്ടികൾ കുറവായിരിക്കും. ഒരുവിധം എല്ലാവരും തന്നെ വീട്ടുകാരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കും. ബാക്കിയൊക്കെ വരുന്നിടത്ത് വച്ച് കാണാമെന്ന മട്ടിൽ. ഇവിടെയും അങ്ങനെ തന്നെ. എന്താകുമോ എന്തോ, ഹാ, വിധി പോലെ വരട്ടെ. എനിക്ക് പറഞ്ഞു വച്ചിരിക്കുന്നയാൾ ദീപു ആയിരിക്കും. കിടക്കുമ്പോൾ ഞാൻ വീണ്ടും ദീപുവിൻ്റെ മുഖം ഓർത്തെടുക്കാൻ നോക്കി. പക്ഷേ പറ്റുന്നില്ല, ആകെക്കൂടി ഒരു മൂടൽ. ഇനി എഫ് ബിയിൽ ആൾക്ക് അക്കൗണ്ട് ഉണ്ടോ പോലും? ഒന്ന് നോക്കിയാലോ, ആളുടെ പേരെങ്ങനെ ആയിരിക്കും? ദീപക് വാസുദേവൻ എന്നാണോ, അതോ ദീപക് വാസുദേവ എന്നോ? അറിയില്ല, കുറെ തപ്പി. നോ രക്ഷ, വെറുതെ സമയം കളഞ്ഞത് മിച്ചം. കോണ്ടാക്ട് നമ്പർ അറിയില്ല, അല്ലെങ്കിൽ വാപ്പ് ചെക്ക് ചെയ്യാമായിരുന്നു. അവസാനം ഫോൺ എടുത്തു വച്ചിട്ട് കയറിക്കിടന്നു. ഉള്ള സമാധാനം പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിറ്റേന്ന് ഓഫീസിൽ ഇരിക്കുമ്പോൾ എല്ലാം ഒരു ടെൻഷൻ ആയിരുന്നു. അച്ഛൻ രാവിലെ തന്നെ ലീവ് എടുത്തു പോയിട്ടുണ്ട്, ജാതകവും കൊണ്ട്. എന്നാടി, പെണ്ണ് കാണൽ കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നം കാണൽ തുടങ്ങിയോ? ഇടയ്ക്ക് ഞങ്ങളെ കൂടി മൈൻഡ് ചെയ്യാം കേട്ടോ. എപ്പോഴും ദീപുവിനെ തന്നെ സ്മരിച്ചു കൊണ്ടിരിക്കണമെന്നില്ല. സാമാണ് ഇവനെപ്പോളാ ഇവിടെ വന്നിരുന്നത്. അല്ലെങ്കിലും അവൻ പറഞ്ഞതുപോലെ എൻ്റെ മനസ്സ് ഇവിടെങ്ങും ഇല്ലല്ലോ. സ്വപ്നം കണ്ടതൊന്നുമല്ല മോനെ. സമാധാനം, മൊത്തം പോയി കിടക്കുക. പിന്നെങ്ങനെ സ്വപ്നം കാണാൻ? എന്തുവാട്ടെ പ്രോബ്ലം? ഇതിനു മാത്രം ടെൻഷൻ അടിക്കാൻ എന്തിരിക്കുന്നു? ലോകത്ത് ആദ്യമായി കല്യാണം കഴിക്കാൻ പോകുന്ന ആളൊന്നും അല്ലല്ലോ നീ. അതൊക്കെ ശരിയാടാ, പക്ഷേ എനിക്കെന്തോ പോലെ ഇപ്പോ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അച്ഛൻ ജാതക പൊരുത്തം നോക്കാൻ രാവിലെ പോയിട്ടുണ്ട്. എന്താകുമോ എന്തോ, അച്ഛൻ പോയിട്ട് വരട്ടെ, അപ്പോ അറിയാലോ. പിന്നെ കല്യാണത്തിനൊക്കെ ഓരോരുത്തർക്കും ഓരോ സമയം ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. നമ്മുടെ സോൾമേറ്റ് വരണ്ട സമയം ആകുമ്പോൾ കൃത്യമായി വന്നിരിക്കും. അതിപ്പോ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ലല്ലോ. സോ ബി കൂൾ. നിന്നെ ദൈവം തമ്പുരാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ദീപക്കിന്റെ വാരിയല വച്ചിട്ടാണെങ്കിൽ തീർച്ചയായും അവൻ നിന്നെയും കൊണ്ടു പോകും. അല്ലെങ്കിൽ നിന്റെയാൾ എത്തുന്നത് വരെ നിനക്ക് സമയം കിട്ടും. അങ്ങനെ ചിന്തിക്കൂ, വെറുതെ ഈ കുഞ്ഞിത്തല ചൂട് പിടിപ്പിക്കാതെ. പറയുന്നതിൻ്റെ ഒപ്പം എൻ്റെ തലക്കിട്ട് ഒരു കൊട്ടും കിട്ടി. അവൻ്റെ സംസാരം കേട്ട് ഞാൻ ചിരിച്ചുപോയി. അതെ, അവൻ പറഞ്ഞതാണ് ശരി. ഞാനെന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? വരും പോലെ വരട്ടെ. പിന്നെ അന്ന് വൈകുന്നേരം വരെ ആ വിഷയം ഞാൻ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തു. വേറെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയി. വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ട്. മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി സംഭവം ഓക്കെ. ഇതുവരെ മോളെ ജാതകങ്ങൾ തമ്മിൽ നല്ല പൊരുത്തമുണ്ട് കേട്ടു. അതുകൊണ്ട് കല്യാണത്തിന് പറ്റിയ മുഹൂർത്തം കൂടി നോക്കിച്ചു. ഈ മാസവും അടുത്ത മാസവും നല്ല മുഹൂർത്തങ്ങളുണ്ട്. വാസുദേവന് എത്രയും വേഗം നടത്തണമെന്നാണ്. നമുക്കും വേറെ തടസ്സങ്ങൾ ഒന്നുമില്ലല്ലോ. ഞാൻ നിങ്ങളോടും കൂടി ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അച്ഛൻ്റെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ എതിർത്തൊന്നും പറയാൻ തോന്നിയില്ല. മേജറും ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ഭാനുശ്രീക്കുട്ടി ഇങ്ങനെയേ പറയൂ അത്തേം. അച്ഛൻ അഭിമാനത്തോടെ അമ്മയോട് ചോദിക്കുന്നത് കേവ്. കാളിയും കഴിഞ്ഞ മുറിയിൽ നിന്ന് താഴെ വന്നപ്പോഴും വീട്ടിൽ കല്യാണ ചർച്ച തന്നെ. ഞാൻ ഒന്നിലും അഭിപ്രായം പറയാൻ പോയില്ല. അച്ഛനും അമ്മയും എനിക്ക് ദോഷം വരുന്നതൊന്നും ചെയ്യില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അത്താഴം കഴിഞ്ഞു മുറിയിലേക്ക് പോകാൻ നേരമാണ് അച്ഛൻ പറയുന്നത്, ദീപു എൻ്റെ നമ്പർ മേടിച്ചിട്ടുണ്ട് എന്ന്. ചിലപ്പോൾ വിളിക്കുമായിരിക്കും. കല്യാണത്തിന് മുമ്പ് ഫോണിലൂടെ ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണത്ര. ഞാൻ ഒന്ന് ചിരിച്ചു കൊണ്ട് തലയാട്ടി. അങ്ങനെ ആദ്യത്തെ ലൈസൻസ് കിട്ടി. അച്ഛൻ്റെ ഭാഗത്ത് നിന്നു. മുറിയിൽ ചെന്നപ്പോൾ ആദ്യം നോട്ടം പോയത് ഫോണിലേക്കാണ്. വെറുതെ എടുത്തു നോക്കി. ഇല്ല, ആരും വിളിച്ചിട്ടില്ല. വാട്സാപ്പ് ഓൺ ആക്കിയപ്പോൾ സാമിൻ്റെ മെസ്സേജ്. കിടപ്പുണ്ട്, അച്ഛൻ പോയിട്ട് എന്തായി എന്നറിയാനാണ്. കാര്യങ്ങൾ എല്ലാം അവന് ഡീറ്റെയിൽ ആയി അയച്ചു കൊടുത്തു. അവനോട് കുറച്ചു നേരം കത്തി വച്ച് കഴിഞ്ഞപ്പോൾ ഉറക്കം താനേ വന്നു.
പിറ്റേന്ന് ഓഫീസിൽ ഇരിക്കുമ്പോളാണ് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നുള്ള കാൾ കണ്ടത്. ജൂ കോളറിൽ ദീപക് എന്ന് എഴുതി കാണിച്ചു. അത് കണ്ടപ്പോൾ നെഞ്ചിൽ ഒരാളിൽ എടുക്കണോ എടുക്കാതിരുന്നാൽ എന്ത് തോന്നും? ഓഫീസിലാണെന്ന് അറിയില്ലേ? എന്നിട്ടും എന്തിനാ പോലും ഈ സമയത്ത് വിളിച്ചത്? എടുത്തു നോക്കിയാലോ? ഒരു വിരയലോടെ തന്നെ കാൾ എടുത്തു. ഹലോ ഹലോ, ശ്രീക്കുട്ടി, ഞാനാണ് ദീപക്. കാർഗോ, താൻ ഓഫീസിലാണോ? ഉം, തിരക്കിലായിരുന്നു. ഒപ്പം എങ്കിൽ പെർമിഷൻ മേടിച്ചിട്ട് പുറത്തേക്ക് ഒന്ന് വരും, ഞാനിവിടെ ഉണ്ട്. അത് കേട്ടത്തെ ഞാനൊന്ന് ഞെട്ടി. എൻ ടീശ്വര, ഇവിടെ നേ? വിറച്ചു വിറച്ചു ചോദിച്ചു. തൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ. താൻ താഴേക്ക് ഇറങ്ങി വാ, ഞാൻ വെക്കുന്ന. ഇങ്ങ് വന്നാൽ മതി. അത് ഞാൻ എവിടെ? പറഞ്ഞു വരുന്നതിന് മുന്നേ ആൾ ഫോൺ വച്ചു കഴിഞ്ഞു. എൻ്റെ ദേവി, ഇനിയിപ്പോ എന്ത് ചെയ്യും? വിളിച്ചിട്ട് ചെല്ലാതിരുന്നാൽ ഇൻസൾട്ട് ആവില്ലേ? പോയി നോക്കിയാലോ? മനോഹർ സാർ ക്യാബിനിലുണ്ട്. സാറിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് നേരെ സാമിൻ്റെ അടുത്തേക്ക് ചെന്ന് വിവരം പറഞ്ഞു. അവൻ്റെ വക കളിയാക്കലും ചിരിയും വേറെ. എങ്കിലും അവനോട് പറയാതെ പോകാൻ തോന്നിയില്ല. മനോഹർ സാറിനോട് ഒരു കസിൻ കാണാൻ വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പെർമിഷൻ കിട്ടി. ലിഫ്റ്റിൽ ഇറങ്ങി താഴെ ചെന്നു. നാരായണൻ ചേട്ടനോട് കുശലം പറഞ്ഞിട്ട് ചുറ്റിലും നോക്കി. അപ്പോ കണ്ടു, സൈഡിലെ മരത്തിൻ്റെ ചോട്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വൈറ്റ് കളർ സ്വിഫ്റ്റിൽ ചാരി നിൽക്കുന്ന ആള്. അവിടെ നിന്ന് കൈ ഉയർത്തി കാണിച്ചു. ഞാൻ വേഗം അങ്ങോട്ട് ചെന്നു. ഒരു ബ്ലാക്ക് കളർ ടീഷർട്ടും ബ്ലൂ ജീൻസുമാണ് വേഷം. ഇന്ന് കുറച്ചുകൂടെ സിമ്പിൾ ആയി തോന്നി. ഞാനും ഒരു ബ്ലാക്ക് കളർ ചുരിദാറാണ് വേഷം. ഒരു പുഞ്ചിരിയോടെ അരികിലേക്ക് ചെന്നു. ഇതാണല്ലേ തൻ്റെ ഓഫീസ്? ഇവിടെ ഞാൻ വന്നിട്ടുണ്ട് സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിനായി. വൺ മിസ്റ്റർ മനോഹർ അല്ലേ ഇതിൻ്റെ ഇൻചാർജ്? ആളാണോ ഇപ്പോഴും? അടുത്തേക്ക് ചെന്നപ്പോൾ ചോദിച്ചു. ഹമ, സാറ് തന്നെയാ? എന്നാണ് വന്നത്? ഒത്തിരി, ഒരു ആറുമാസം ആയിട്ടുണ്ടാവും. എങ്കിൽ ഞാൻ വന്നതിന് ശേഷമാണ്. ഇപ്പോൾ എന്താ ഇവിടെ? ഇന്ന് ജോലി ഇല്ലായിരുന്നു. എന്തെങ്കിലും ചോദിക്കണ്ട എന്ന് കരുതി ഞാൻ. എൻ്റെ ഒരു ഫ്രണ്ട് യു എസിൽ നിന്നും വന്നിട്ടുണ്ട്. അവൻ്റെ ഫ്ലാറ്റ് ഇവിടെ അടുത്താണ്. കുറേ ആയി വിളിക്കുന്നു. എങ്കിൽ പിന്നെ അവനെയും കൂട്ടത്തിൽ തന്നെയും ഒന്ന് കാണാമെന്ന് കരുതി. സോ ഇന്ന് ഹാഫ് എ ഡേ ലീവ് എടുത്തു. ഉച്ചക്ക് ശേഷം കയറണം. ഞാൻ ഒന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഇനി എന്ത് ചോദിക്കും? സത്യത്തിൽ ആളോടൊപ്പം നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്ക് ശ്വാസം മുട്ടുന്നു. എങ്ങനെയും തിരിച്ചു പോന്നാൽ മതി എന്നാണ് മനസ്സിൽ. അതെന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ പരിചയക്കുറവിൻ്റെ ആയിരിക്കും. താനെന്താ ആലോചിക്കുന്നത് സുഹൃത്തെ? ഹമ, ഇന്നലെ അച്ഛൻ വന്നപ്പോൾ പറഞ്ഞു കാണുമല്ലോ അല്ലേ? ഈ മാസവും അടുത്ത മാസവും നല്ല മുഹൂർത്തമുണ്ട്. ഈ മാസം തന്നെ നടത്തുന്നതായിരുന്നു എനിക്കിഷ്ടം. പക്ഷേ ദീപ്തിക്ക് എക്സാം നടക്കുവാണ്. അതുകൊണ്ട് നിശ്ചയം ഈ മാസം ലാസ്റ്റ് നടത്താം. കല്യാണം അടുത്ത മാസവും. താൻ എന്ത് പറയുന്നു? പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു മറുപടി പറയാൻ കിട്ടിയില്ല. അതിപ്പോ ഞാൻ അച്ഛനോട് ചോദിച്ചിട്ട്. എൻ്റെ മറുപടി കേട്ടപ്പോൾ ആളൊരു ചിരി. ഇതിലിപ്പോൾ ചിരിക്കാൻ എന്തിരിക്കുന്നു? ഞാൻ നോക്കുന്ന കണ്ടിട്ടാവും പെട്ടെന്ന് തന്നെ ചിരി നിർത്തി. ശരി ശരി, ഞാൻ അച്ഛനോട് ചോദിച്ചോളാം. ആൾ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. എങ്കിൽ ഞാൻ പൊക്കോട്ടെ. ഡ്യൂട്ടി ടൈം ആയത്? ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ചോദിച്ചു. ഓക്കെ, പൊക്കോളൂ. ഞാൻ ഫോണിൽ വിളിച്ചോളാം. എൻ്റെ നമ്പർ സേവ് ചെയ്തേക്കൂ. അതാണ് വാട്സാപ്പ് നമ്പർ. വൈകുന്നേരം വീഡിയോ കാൾ ചെയ്യാം. ഇന്ത്യ. ഞാൻ ഒന്നുകൂടി പുഞ്ചിരിച്ചിട്ട് അവിടെ നിന്നും തിരിച്ചു നടന്നു. അകത്തേക്ക് കയറുന്നതിന് മുന്നേ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. അവിടെ തന്നെ നിൽപ്പുണ്ട്. ഞാൻ നോക്കുന്നത് കണ്ടപ്പോൾ കൈ വീശി കാണിച്ചു. സ്നേഹമുള്ള ആളാണ് എന്ന് തോന്നുന്നു. ഹാ, ഇങ്ങനൊക്കെ അല്ലേ പരിചയമാക്കുന്നത്? ഉച്ചക്ക് പൊട് കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ ചരിത്രം മൊത്തം കേട്ടിട്ട് അവർക്കും പറയാൻ ഉണ്ടായിരുന്നത് അത് തന്നെ ആയിരുന്നു. കേട്ടിട്ടത്തോളം ദീപ് പാവമാണെന്ന് ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കാൻ ശ്രമിച്ചു. ഇന്നത്തെ കൂടിക്കാഴ്ച കഴിഞ്ഞതോടെ കുറച്ചുകൂടി ഒരു അടുപ്പം വന്നതുപോലെ ആ ചിരിക്കുന്ന മുഖം ഇടയ്ക്കെല്ലാം ഓർമ്മയിലേക്ക് വന്നു. ഇടയ്ക്ക് വാട്സാപ്പിൽ ഫ്രണ്ടിൻ്റെ കൂടെ ഫ്ലാറ്റിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ അയച്ചു തന്നു. ഒപ്പം എൻ്റെ ഡി പി നല്ലതാണെന്നും ഇട്ടിട്ടുണ്ട്. ഞാനും ചേട്ടനും കൂടി കഴിഞ്ഞ ഉത്സവത്തിന് എടുത്ത ഫോട്ടോ ആയിരുന്നു എൻ്റെ ഡി പി. ഒരു ചുവന്ന പട്ട് പാവാട ഇട്ട് നിൽക്കുന്നത്. രാത്രിയിൽ വിളിക്കാം എന്ന് പറഞ്ഞിരുന്നു. അത്താഴം കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ അച്ഛനോടൊക്കെ ആൾ ഇന്ന് ഓഫീസിൽ വന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛനോട് പറഞ്ഞിരുന്നു എന്ന്. അത് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ആളോട് ചെറിയ ബഹുമാനമൊക്കെ തോന്നി. കൃത്യം 9:30 ആയതേ ഫോണിൽ കാൾ വന്നു. ഈ പ്രാവശ്യം ഒത്തിരി പേടി തോന്നിയില്ല. എടുത്തു സംസാരിച്ചു. ആദ്യത്തെ പരിഭ്രമം കുറച്ചു കഴിഞ്ഞപ്പോൾ മാറി. സംസാരം നീണ്ടുപോയി. ഏതാണ്ട് ഒരു മണിക്കൂർ എടുത്തു ഫോൺ വയ്ക്കാൻ. എന്തൊക്കെയോ ചോദിക്കുകയും പറയുകയും ചെയ്തു. ഞാൻ അറിയുകയായിരുന്നു ജീവിതത്തിൻ്റെ പുതിയ അധ്യായം.